ഇരുവേമാമിമി മിഷൻ ആണയാമൊന്നായി ബലിവേദി നവഹൃദയവുമായി നവഗാനവുമായി ബലിയിൽ പങ്കുചേരാ ദിവ്യമാമിമി മിഷൻ ആണയാമൊന്നായി ബലിവേദി നവഹൃദയവുമായി നവഗാനവുമായി ബലിയിൽ പങ്കുചേരാ വരുവിൻ ജനമേ ആനന്ദമാ ഈ ബലിയിൽ പങ്കുചേരാ വരുവിൻ ജനമേ ആനന്ദമാ ഈ ബലിയിൽ പങ്കുചേരാ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സ്വർഗവും ഭൂമിയും എന്നാളും വാണരുളുന്ന രാജാവിന് ജന്മം നൽകുന്ന പരിശുദ്ധ ജനനി സ്തുതി. ഇന്ന് നമ്മുടെ മേലൊരു പ്രകാശം വീശും. എന്നാൽ കർത്താവ് നമുക്കായി ജനിച്ചിരിക്കുന്നു. വിസ്മയവാഹനായ ദൈവം, സമാധാന രാജൻ, വരാണ്ടിരിക്കുന്ന യുഗപിതാവ് എന്നെല്ലാം അവിടുന്ന് വിളിക്കപ്പെടും. അവിടുത്തെ ഭരണത്തിന് അവസാനം ഉണ്ടാകുകയില്ല. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ പുതുവത്സരത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ വർഷങ്ങൾ മുഴുവനും സമൃദ്ധിയും ഒക്കെ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ, ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ, അമ്മ മാതാവിൻ്റെ അല്ലെങ്കിൽ ദൈവമാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള തിരുനാൾ കൊണ്ടാടുകയാണ്. മറിയം മദർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ മേരി മദർ ഓഫ് ഗോഡ് എന്ന വലിയ തിരുനാൾ ദിവസം കൂടിയാണിന്ന്. ദൈവത്തിൻ്റെ മാതാവ്, ആ വലിയ രഹസ്യം ഇന്ന് നമ്മളിന്ന് ആഘോഷിക്കുമ്പോൾ അമ്മയുടെ മാതൃസ്ഥ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കാരണം പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ ഏറ്റവും വലിയ സംരക്ഷണത്തിൻ്റെ അടയാളം. നമുക്ക് ഈ 2024 വർഷം പൂർണ്ണമായിട്ടും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നാളുകളായി. നമ്മുടെ രാജ്യം മാറണം, നമ്മുടെ സമൂഹം മാറണം, നമ്മുടെ സമുദായം മാറണം, നമ്മുടെ കുടുംബം മാറണം. അതുകൊണ്ട് അമ്മയുടെ സംരക്ഷണം നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവമാതാവിൻ്റെ വലിയ തിരുനാളെന്ന് ആഘോഷിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ മാതാവ് എന്നുള്ള വലിയ സത്യം ഇന്ന് പ്രഘോഷിക്കപ്പെടുമ്പോൾ, അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മാതൃസ്യവും കൃപയും നമുക്ക് അനുഗ്രഹവും നമുക്ക് യാചിക്കുകയും ബലിവഴി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും കുറിച്ചോർത്ത് ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ബലിയർപ്പണത്തിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ, കാതറൈൻ, സേവർ പോൾ, മേരി ബിന്ദു, ആൻ്റണി, ലാക്സൺ, ധന്യ, ജേക്കബ്, അനുരാഗ്, ഫാദർ നെൽസൺ എന്നീ സഹോദരങ്ങളെയും ഈ വൈദികനെയും ദൈവത്തിൻ്റെ ദർശനം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് യാചനപൂർവ്വം പ്രാർത്ഥിക്കാം. സർവശ്വതനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനെ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മൾ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശ്വതനായ ദൈവം കനി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗ്ഗ രാജാവേ, സർവശ്വതനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊള്ളമേ. പിതാവിന് വലതുവാതിരിക്കുന്ന ഞങ്ങൾ കനിയണമേ. എന്നാൽ മാത്രം പരിശുദ്ധൻ, മാത്രം കർത്താവ്, മാത്രം അത്യുന്നതൻ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ ഫലദായകമായ കന്യാത്തമഴി
മനുഷ്യവർഗത്തിന് തിരുശീല സമ്മാനം പ്രദാനം ചെയ്ത ദൈവമേ, ജീവന്റെ ഉടയവനായ അങ്ങേ പുത്രനെ സ്വീകരിക്കാൻ ഞങ്ങൾ അർഹരാക്കി അവൾ വഴി ഞങ്ങൾക്ക് വേണ്ടിയുള്ള അവളുടെ മധ്യസ്ഥം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിന് ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ, അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹരോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ, അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ഞങ്ങളോട് കൃപ കാണിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ദൈവമേ, ഞങ്ങളോട് കൃപ കാണിച്ച് ഞങ്ങളോട് കൃപ കാണിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. അങ്ങേ വഴി ഭൂമിയിലും അങ്ങേ രക്ഷാകര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിനു തന്നെ. ദൈവമേ, ദൈവമേ, ഞങ്ങളോട് കൃപ കാണിച്ച് ഞങ്ങളോട് കൃപ കാണിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ. അങ്ങു ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ദൈവമേ, ഞങ്ങളോട് കൃപ കാണിച്ച് ഞങ്ങളോട് കൃപ കാണിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ജനതകൾ അങ്ങേ പ്രകീർത്തിക്കട്ടെ, എല്ലാ ജനതകളും അങ്ങേ സ്തുതിക്കട്ടെ. അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു, ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ. ദൈവമേ, ദൈവമേ, ഞങ്ങളോട് കൃപ കാണിച്ച് ഞങ്ങളോട് കൃപ കാണിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രണ്ടാം വായന. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു, അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, നിയമത്തിനധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിനധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാപിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അല്ലേലൂയ. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയമ്മ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയമ്മ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മ തിരിച്ചുപോയി. ശിശുവിൻ്റെ പരിചയത്തിലുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശ്വതനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനങ്ങൾ രക്ഷിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴിയ സ്ഥലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിഞ്ഞ ശരീരം സ്വീകരിച്ച്
മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുത്തെ മഹത്വത്തിന് വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സർവത്രിയവും പുസ്ലിയുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാനിട്ട് പറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വരുന്നു ഞങ്ങൾ കാൽവരിയാകുമി തെളിവേദി കാഴ്ചയർപ്പിക്കാൻ വരുന്നു ഞങ്ങൾ കാൽവരിയാകുമി തെളിവേദി കരുണതൻ നീറ കുടമാകുന്ന യേശു കരങ്ങളിൽ ജീവിതം കുന്ന യേശു കരങ്ങളിൽ ജീവിതം അർപ്പിക്കുവാൻ കാഴ്ചയർപ്പിക്കാൻ വരുന്നു ഞങ്ങൾ കാൽവരിയാകുമി ബലിവേദിയിൽ. സഹോദരങ്ങളെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശ്വതൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ വിമാനത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേക്കാര്യങ്ങളിൽ നിന്ന് നീ ബലി സ്വീകരിക്കുമാറാവട്ടെ. ദൈവമേ, അങ്ങേ കാരണത്തിൽ അങ്ങ് എല്ലാ നന്മകളും ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന പോലെ പരിശുദ്ധ ദൈവമാതാവിന് മഹോത്സവത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അങ്ങേ കൃപയുടെ ആരംഭത്തെക്കുറിച്ച് അഭിമാനിക്കുന്നത് പോലെ അതിൻ്റെ പൂർത്തീകരണത്തെ ആനന്ദിക്കുവാനിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് നിങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. വിശുദ്ധവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവസന്നദ്ധനായ ദൈവം, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. ഇതുകനിയ പരിസമയത്തിൻ്റെ മഹോത്സവത്തിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിഫലത്തിൽ അങ്ങ് ജാതനായ പുത്രൻ അവൾ ഗർഭം ധരിക്കുകയും കന്യാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളെ കർത്താവ് യേശു ക്രിസ്തുവാകുന്ന സത്യപ്രകാശം ലോകത്തിൽ നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവ്യദൂതൻ മറങ്ങേ വാഴ്ത്തു ഈശ്വരനെ ആരാധിക്കുന്നു. ആധികാരികം ഭക്തപൂർവ്വം നിലകൊള്ളുന്നു. സ്വർഗാദി സ്വർഗങ്ങളുടെ ശക്തിയന്മാരും തന്നെ പ്രതിജോലകന്മാരും ആഹ്ലാദപരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരുവ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധയുടെ ഉറവിടമായ അങ്ങ് സത്യമായി മരിച്ചനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കുകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട സമനസാല പിടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു വളരെ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടിച്ചത് എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത്, സമാധാനങ്ങളെ ഓർത്ത്, സന്തോഷങ്ങളെ ഓർത്ത്, വിശാദ്യമായിട്ടുള്ള ദോഷങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയതിനെ ഓർത്ത്, അതോടൊപ്പം നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കാം. ഈ പുതിയ വർഷം സമാധാന വർഷമായിട്ട് മാറാൻ, സന്തോഷത്തിൻ്റെ വർഷമായിട്ട് മാറാൻ നമ്മളെല്ലാവരും ആരോഗ്യത്തിൽ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ, സൗഖ്യം പ്രാപിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വിലയേർപ്പുള്ള യൂട്യൂബിലൂടെ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കാം. ജോഫിനെയും എബിനെയും ജിക്സിനെയും ഗ്രിസിനെയും ഗ്ലിനെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് വിലയേർപ്പണത്തിന് നമ്മൾ സമർപ്പിക്കുന്ന സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കാം. കാതറൈൻ, സേവർ പോൾ, മേരി, ബിന്ദു, ആൻ്റണി, ലാക്സൻ, ധന്യ, ജേക്കബ്, അനുരാഗ്, ഫാദർ നെൽസൺ എന്നിവരെ പ്രത്യേകമായിട്ട് ഓർത്ത് അവരുടെ സർവ്വ ആവശ്യങ്ങളും ഈശോ ആശീർവദിക്കാൻ, അനുഗ്രഹിക്കാൻ താഴ്മയോടെ ഈശോടെ യാചിക്കാം. ആകയിൽ കർത്താവിടുത്ത് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തല്ലെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പോരക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. സൂര്യ ശരീരത്തിൽ നിത്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ. താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിച്ചു കർത്താവേ, ലോകമൊന്നും വെച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങൾ രൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോട് വ്യതികണത്തോടും എന്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ തിരകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമാതാവരിസ്തനയാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ജോസഫ് പിതാവിനോട് അനുഗ്രഹിതരായ പൂസലന്മാരോടും കലാകാലങ്ങൾ സാധിപ്പിച്ച സ്ഥലവിസ്തരോടും മൊത്തത്തിൽ ജീവിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ യേശുവിനോട് കൂടെ യേശുവിൽ തന്നെ സർവശുദ്ധനായ ദൈവപിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും നയിക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദൈവദേശ്വരവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റെല്ലാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ. അന്നത് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിരുമ്പി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ തിന്മകളും മോചിപ്പിക്കുന്നതിനെ സമാധാന കരിവാർ നൽകണം. അനുഗ്രഹ പൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ സമാധാനം നൽകാൻ തരുന്ന അങ്ങേ പോസ്തലമാണ് ശുദ്ധ കർത്താവായ യേശു ക്രിസ്തുവേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസങ്ങൾ വാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണം. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ സമ്മിശ്രണം സ്വീകരിക്കുന്നു. നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിലും മനസ്സിന് ശരീരത്തിന് സംരക്ഷണം സ്വീകാര്യമായ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യകുഞ്ഞാടിന്റെ പെരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത്. കർത്താവേ, അങ്ങന്റെ പാലത്തിൽ പ്രവേശിക്കുവാനായി യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സുവിന്റെ ശരീരവും രക്തവും എന്നെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക്
അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ കുദാശകൾ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചുവല്ലോ. ഇത്തുകനികയായ വരസ്വറിയത്തെ അങ്ങേ പുത്രൻ്റെ മാതാവും സഭയുടെ അമ്മയുമായി പ്രകീർത്തിക്കുന്ന അഭിമാനം കൊള്ളുന്ന ഞങ്ങളെ അവ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. ശിരസ്നമിച്ച് ആശീർവാദം സ്വീകരിക്കുവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉറവിടവും ഉത്ഭവവുമായ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിങ്ങൾ ചൊരുകയും പുതുവർഷം മുഴുവനും സുരക്ഷിതരും വിമോചിതരുമായി കാത്തുപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കുകയും പ്രത്യാശയുടെ സ്ഥിരോത്സാഹവും ഭാവനമായ ക്ഷമയോടെ അവസാനം വരെ നിലനിൽക്കുന്ന സ്നേഹവും നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടെ നിങ്ങളുടെ ദിനങ്ങളും പ്രവൃത്തികളും തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും എവിടെയും എല്ലായിടത്തും പ്രാർത്ഥന ശ്രവിക്കുകയും ജീവിതത്തിലേക്ക് സന്തോഷപൂർവ്വം നിങ്ങളെ ആലയിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും ശുദ്ധാനുഭാവമായ സർവശുദ്ധനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ദിവ്യകാരണനാഥേ പരിശുദ്ധ മറിയമേ, ശോസ്യ പിതാവേ, ശോസ്യാനോസേ, സുഖശ്രേയസ്യായ സകല വിശുദ്ധരെ, സകല മലാഖമാരെ അപേക്ഷിക്കണമേ. അമലോത്ഭവയം കന്യകേ, രക്ഷകനേശുവിനമ്പികേ, ദൈവജനത്തിനു മാതൃകയായി കുരിശിൻ കീഴിൽ നിന്നവളേ. അമലോത്ഭവയം കന്യകേ, രക്ഷകനേശുവിനമ്പികേ, ദൈവജനത്തിനു മാതൃകയായി കുരിശിൻ കീഴിൽ.